നമസ്കാരം, സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എൻ സി പിയിലെ മന്ത്രിമാറ്റ വിഷയത്തിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ച് ശശീന്ദ്രൻ പക്ഷം. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ പരമാവധി ശ്രമങ്ങൾ ശക്തമാകുമ്പോഴാണ് പ്രതിരോധവുമായി ശശീന്ദ്രൻ വിഭാഗം രംഗത്തു വരുന്നത്. ഇന്നലെ തൃശൂരിൽ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്ത ശേഷമാണ് പാർട്ടി ദേശീയ അധ്യക്ഷന് ശശീന്ദ്രൻ വിഭാഗം കത്തയച്ചത്. മന്ത്രിമാറ്റം സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണെന്ന് ശശീന്ദ്രൻ വിഭാഗം കത്തിൽ പറയുന്നുണ്ട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന പാർട്ടി കമ്മിറ്റി വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. തങ്ങളെ ആരെയും ഇതിനായി നിയോഗിച്ചിട്ടുമില്ല. പി സി ചാക്കോയുടേത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. പാർട്ടിയെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമമാണ് പി സി ചാക്കോ നടത്തുന്നത്. 90% പാർട്ടി പ്രവർത്തകരും ചാക്കോയുടെ നീക്കത്തിനെതിരാണ്. പാർട്ടിയിലെ മറ്റു നേതാക്കളെ കൂടി കേട്ട് ശരത് പവാർ ന്യായമായ തീരുമാനം ഉടൻ എടുക്കണമെന്നും ശശീന്ദ്രൻ പക്ഷം കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം വർക്കല ബി രവികുമാർ അടക്കം 10 പേരാണ് കത്തയച്ചിരിക്കുന്നത്. എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ എൻ സി പിയിൽ ധാരണയായതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശശീന്ദ്രന് പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് പുതിയ മന്ത്രിയാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ വാർത്ത എ കെ ശശീന്ദ്രൻ തള്ളുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നിലപാട് അറിയിച്ചിട്ടുണ്ടെങ്കിലും താൻ മന്ത്രിസ്ഥാനത്ത് തുടരുമെന്നായിരുന്നു ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. എന്നാൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്നായിരുന്നു തോമസ് കെ തോമസ് വ്യക്തമാക്കിയത്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മന്ത്രിസ്ഥാനം പങ്കുവച്ചതിനെ കുറിച്ച് കരാറൊന്നുമില്ലെന്നായിരുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ നിലപാട്. എൻ സി പി മന്ത്രിസ്ഥാനം വിവാദമായ പശ്ചാത്തലത്തിലാണ് ശരത് പവാറിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ശശീന്ദ്രൻ പക്ഷം കത്തയച്ചിരിക്കുന്നത്. അതേസമയം എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും ഭിന്നതകൾ മറന്ന് ഒന്നിച്ചതിന് പിന്നിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് ധാരണ പ്രകാരമാണെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. കേന്ദ്ര നേതൃത്വവും പി സി ചാക്കോ തോമസ് കെ തോമസ് സഖ്യത്തിനോട് ചായ്വ് പ്രഖ്യാപിച്ചാൽ നഷ്ടം നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രന് മാത്രമായിരിക്കും. 2006 മുതൽ 4 നിയമസഭകളിൽ എം എൽ എ ആണ് എ കെ ശശീന്ദ്രൻ. 1980, 1982 വർഷങ്ങളിലെ ജയം കൂടി കണക്കിലെടുത്താൽ 6 തവണ നിയമസഭാ അംഗമായിട്ടുണ്ട് അദ്ദേഹം. 2011 മുതൽ ഏലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരുന്ന എ കെ ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ തന്നെയാണ് പി സി ചാക്കോയും കണ്ണുവെക്കുന്നത്. സ്വയം വ്യവസ്ഥയുടെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ പി സി ചാക്കോയുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മന്ത്രിസ്ഥാനം ഒഴിയുന്ന തനിക്ക് നൽകണമെന്നാണ് നിലവിൽ എ കെ ശശീന്ദ്രൻ പാർട്ടിക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഉപാധി. എന്നാൽ എൻ സി പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയതിനാൽ ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുന്നതിൽ തെറ്റില്ലെന്നാണ് ശശീന്ദ്രൻ ഉയർത്തുന്ന വാദം. എന്നാൽ ഇക്കാര്യത്തിനും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് അനുകൂല നിലപാടില്ല. പി സി ചാക്കോയും തോമസ് കെ തോമസും ഒന്നിച്ചപ്പോൾ സംസ്ഥാന സമിതിയിലും ശശീന്ദ്രൻ വിരുദ്ധപക്ഷം ശക്തമായി കഴിഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ മാസ്റ്ററെ പോലെയുള്ള കുറച്ചാളുകളുടെ പിന്തുണ മാത്രമാണ് എ കെ ശശീന്ദ്രനുള്ളത്. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദ തന്ത്രവും മതിയായ രീതിയിൽ വിജയം കാണില്ലെന്നാണ് വിലയിരുത്തൽ. നിലവിൽ 2 എം എൽ എമാരാണ് കേരള നിയമസഭയിൽ എൻ സി പിക്ക് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസുമായി വെച്ചുമാറണമെന്ന തീരുമാനം അന്ന് ഉണ്ടായത്. ദേശീയ നേതാവായിരുന്ന പ്രഫുൽ പട്ടേൽ, എ കെ ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി പി പീതാംബരൻ മാസ്റ്റർ എന്നിവരുൾപ്പെട്ട ചർച്ചയിലായിരുന്നു ഈ ധാരണ ഉണ്ടായത്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പൊട്ടിത്തെറികളുടെ ഫലമായി എൻ സി പി ദേശീയ നേതൃത്വം പിളരുകയും പ്രഫുൽ പട്ടേൽ ശരത് പവാറിന് വിട പറയുകയും ചെയ്തു. അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത ടി പി പീതാംബരൻ മാസ്റ്റർ ശശീന്ദ്രനൊപ്പമായതിനാൽ ധാരണയെക്കുറിച്ച് പറയാൻ തയ്യാറല്ലായിരുന്നു. ഈ പ്രതിസന്ധി പി സി ചാക്കോവിനെ തോമസ് കെ തോമസ് ശരത് പവാറിനെ ബോധിപ്പിച്ചപ്പോഴാണ് കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന നിലയുണ്ടായത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച തർക്കത്തിൽ എ കെ ശശീന്ദ്രനെ സംരക്ഷിക്കാൻ നിലവിൽ സാധിക്കില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. വിഷയം എൻ സി പിയുടെ ആഭ്യന്തര വിഷയം എന്ന നിലയിൽ അകലം പാലിക്കുകയാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത്. സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു. മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ. നന്ദി, നമസ്കാരം.